നമസ്കാരം. ഈ 2020 ന്റെ അവസാനത്തെ നൈറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഡിസംബർ 31 ഇതാ ഇങ്ങനെ വിട പറഞ്ഞു പോകുന്നു. പുതുവത്സര ആശംസകൾ കൈമാറുന്ന തിരക്കിൽ ബഹ്റിനിലെ പ്രവാസികളും പൊതുസമൂഹത്തോട് ഇടപെട്ടുകൊണ്ട് പുതിയ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകുമ്പോൾ ബഹ്റിനിൽ പ്രവാസികൾക്ക് അനുവദിച്ചിരുന്ന പൊതുമാപ്പിന്റെ ആനുകൂല്യം ഇന്ന് അവസാനിച്ചു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കാര്യം സുപ്രധാനമായി സൂചിപ്പിക്കാനുണ്ട്. നിരവധി പ്രേക്ഷകർ ഇന്ന് ഞങ്ങൾക്ക് എഴുതി പല കുറിപ്പുകളിലായി ഒരു വിവരം എത്തിച്ചു. മറ്റു പല രാജ്യങ്ങളുടെയും എംബസികളും പ്രസ്ഥാനങ്ങളും അവരവരുടെ നാടുകളിലേക്ക് ആളുകളെ അയക്കാൻ വേണ്ടി കൈക്കൊണ്ട സ്വീകരിക്കുന്ന നിലപാടുകൾ, ആളുകളെ ലീഗലൈസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന സമീപനങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ ഒന്നുപോലും നമ്മുടേതായ മിഷനുകളുടെ ഭാഗത്തുനിന്ന് ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് വന്നിട്ടില്ല എന്ന സങ്കടം അവരുടെ വാക്കുകളിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു പൊതു ഫണ്ട് നമുക്ക് പിന്നേ ഫ്ലെക്സി വിസക്കാർക്ക് അത്തരം സാഹചര്യത്തിൽ കാശില്ലാത്തതുകൊണ്ട് മാത്രം നിയമാനുസൃതമായ രൂപത്തിലേക്ക് ബഹ്റിനിൽ മാറുന്ന കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ നമുക്ക് കഴിയില്ലേ? ആ പൊതു ഫണ്ട് എന്തിനു വേണ്ടി എപ്പോൾ ഉപയോഗിക്കണം? അനാഥമായി കിടന്ന് ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടി ആ കണ്ണീരെല്ലാം കണ്ടുകൊണ്ട് നിന്നാലും നമുക്കത് പരിഹരിക്കാൻ വേണ്ടി ഇടപെടാവുന്ന വിധത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് ഒരു നിർദ്ദേശം ബന്ധപ്പെട്ട എംബസികൾക്കോ പല രാജ്യങ്ങളിലുമുള്ള കോൺസുലേറ്റുകൾക്കോ നൽകിക്കൂടെ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തോട് ബഹുമാനപ്പെട്ട ബഹ്റിൻ വാർത്താ പ്രേക്ഷകർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ ഞങ്ങൾക്ക് താൽപര്യമുണ്ട്. കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധമുള്ള, പ്രത്യേകിച്ച് വിദേശകാര്യ വകുപ്പുമായി ബന്ധമുള്ള ആളുകളോ ഉദ്യോഗസ്ഥരോ ഒക്കെ ഇത് കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ എല്ലാ ഗൾഫുകാർക്കും വേണ്ടി, എല്ലാ മലയാളികൾക്കും വേണ്ടി ഇടപെടാൻ ഞങ്ങൾ താൽപര്യപ്പെടുന്നു. ഏതായാലും ഫിലിപ്പിനോ കമ്മ്യൂണിറ്റി 1075 ആളുകൾക്കാണ് ഇങ്ങനെ നിയമസഹായവും സാമ്പത്തിക സഹായവും കൊടുത്തുകൊണ്ട് അവരുടെയൊക്കെ സ്റ്റാറ്റസ് ലീഗലൈസ് ചെയ്യാൻ വേണ്ടി ഇന്ന് കഴിഞ്ഞ പൊതുമാപ്പിന്റെ കാലയളവിൽ ഇടപെട്ടത് എന്നറിയണം. ബഹ്റിന്റെ ഔദ്യോഗിക ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും പ്രമുഖ പത്രങ്ങളിലുമൊക്കെ വാർത്തയായി വന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളും ഇങ്ങനെ വാർത്തയായി വരണം എന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് മാത്രം. ഇന്ന് ഈ ന്യൂ ഇയർ രാത്രിയിൽ നിങ്ങളുടെ കൂട്ടത്തിൽ രണ്ടു പേർ സമ്മാനിതരാകാൻ പോവുകയാണ്. ലുലു എക്സ്ചേഞ്ച് നൽകുന്ന 10 ബഹ്റിൻ ദിനാർ വീതമുള്ള രണ്ടു പേർക്കുള്ള സമ്മാനങ്ങൾ ലുലു എക്സ്ചേഞ്ചിന്റെ സമ്മാനമായിട്ടും ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ക്യാഷ് വൗച്ചർ നിങ്ങൾക്ക് കിട്ടുകയാണ് രണ്ടു പേർക്ക്. അതിനുവേണ്ടി ലുലു എക്സ്ചേഞ്ച് എന്ന ഒറ്റ വാക്ക് എഴുതി നിങ്ങളുടെ പേരോടുകൂടി ഇപ്പോൾ തന്നെ ഈ കമന്റ് ബോക്സിൽ ഇടൂ. ഒരു പുതുവത്സരത്തിന് ഐശ്വര്യമായിട്ട് സമ്മാനം കിട്ടിയാൽ വർഷം മുഴുവനും കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിലോ കിട്ടിക്കോട്ടെ, വന്നോട്ടെ. ഏതായാലും വലിയ ചെലവില്ലാത്ത കാര്യമാണ് ലുലു എക്സ്ചേഞ്ച് എന്ന ഒരു പദം ഹൃദയത്തിൽ പതിഞ്ഞെങ്കിൽ ആ പദം ഇപ്പോൾ തന്നെ ഈ കമന്റ് ബോക്സിൽ ഇടൂ. നാളെ രണ്ടു പേർ ആരാണ് വിജയിച്ചു വരുന്നത്? 10 ബഹ്റിൻ ദിനാർ കൊണ്ട് ലുലുവിൽ പോയി വാങ്ങാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വാങ്ങാൻ പറ്റിയ ഇപ്പൊ പല പല പ്രമോഷനുകളും അസാധ്യമെന്ന് നമ്മൾ കരുതിയിരുന്ന പല ഭക്ഷണപദാർത്ഥങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്നതും ഒക്കെയായി പോകുമ്പോൾ ലുലു എക്സ്ചേഞ്ചിന്റെ ഈ രണ്ട് ലുലു വൗച്ചർ കിട്ടിയാൽ ഇഷ്ടം പോലെ സാധനം വാങ്ങാൻ പറ്റുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അയക്കൂ, കവർ ബോക്സിൽ ഇടും. ഇന്ന് മരണമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ബഹ്റിനിൽ കോവിഡ് രോഗബാധയെ. പക്ഷേ മനസ്സിലാക്കേണ്ട സുപ്രധാന വിഷയം രോഗബാധ കൂടുകയാണ്. അതെങ്ങനെ വന്നു? UK കണ്ടുപിടിക്കപ്പെട്ട, സൗത്ത് ആഫ്രിക്ക കണ്ടുപിടിക്കപ്പെട്ട പുതിയ വൈറസിന്റെ വേരിയന്റ് ഒന്നും ഈ ബഹ്റിനിലേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നു ഔദ്യോഗിക കേന്ദ്രങ്ങളും ആരോഗ്യ മന്ത്രാലയവും അക്കാര്യം വ്യക്തമാക്കി. എന്നിട്ടും എന്തുകൊണ്ട് രോഗബാധ പൊതുവെ കൂടുതലാകുന്നു? നമ്മുടെ അശ്രദ്ധയാണോ, അനാസ്ഥയാണോ, ഉത്തരവാദിത്വത്തിന്റെ കുറവാണോ എന്ന് പഠിക്കാനുള്ള രാത്രിയാണ് ഈ പുതുവത്സര രാത്രി എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 256 കേസുകളാണ്
ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ 200 ന് താഴേക്ക് വന്നു വളരെ കുറഞ്ഞ രൂപത്തിലേക്ക് വന്ന് ആശ്വാസത്തിലേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ 256 അതിൽ 134 ആളുകൾ പ്രവാസികളാണ്. 222 ആളുകൾ രോഗമോചനം പ്രാപിച്ചു പോയി. ഇപ്പോൾ ആക്റ്റീവായി കഴിയുന്ന രോഗികളുടെ എണ്ണം യഥാർത്ഥത്തിൽ കൂടിയിരിക്കുകയാണ്. 2047 അതിൽ 10 പേർ ക്രിട്ടിക്കലായി കഴിയുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറിയേ പറ്റൂ, രോഗം എണ്ണം കുറഞ്ഞേ പറ്റൂ. 352 ചെറിയ രാജ്യത്തെ മരണം, ഇനിയും അത് കൂട്ടാൻ അനുവദിക്കാതെ നമ്മൾ ഓരോരുത്തരും സ്വയം റെസ്പോൺസിബിൾ ആയി മാറണം എന്നാണ് ബഹറിൻ വാർത്ത ഓർമ്മിപ്പിക്കുന്നത്. വാക്സിൻ കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം, ഇത് എല്ലാ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ഒക്കെ അറിയിക്കേണ്ട വിഷയമാണ്. വാക്സിൻ വേണോ? ബി അവെയർ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴിയും അപ്ലൈ ചെയ്യാം. വളരെ എളുപ്പമാണ്. അതിൽ തന്നെ ഒരു തീയതി വരും, ഇന്നിടത്ത് പോയി ഇന്ന ദിവസം നിങ്ങൾ വാക്സിൻ എടുക്കൂ. വാക്സിനേഷൻ ചെയ്തു എന്ന സർട്ടിഫിക്കറ്റ് ഭാവിയിൽ ആവശ്യമുണ്ടോ? അതും ബി അവെയർ നമുക്ക് നൽകും. അപ്പോൾ ആപ്പ് വഴി ഇത്തരം കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തിലൂടെ ബഹറിന്റെ ടെക്നോളജി വളരെയധികം മുൻപന്തിയിലാണെന്ന് കാണിക്കുക കൂടി ഈ കോവിഡ് കാലഘട്ടത്തിൽ ചെയ്തിരിക്കുകയാണ്. ജനുവരി 3 അവധിയാണ്, നാളത്തെ ന്യൂ ഇയറിന്റെ ആ ഒരു അവധി. നാളെ അവധി ദിവസം പൊതുവെ ആയതുകൊണ്ട് ഞായറാഴ്ചക്ക് കൊടുത്തിരിക്കുകയാണ് എന്ന് കരുതിയിട്ട് അഭ്യാസ പ്രകടനങ്ങളും കൂട്ടം കൂടലും പൊതുയോഗങ്ങളും ആയിട്ട് വരാൻ ബഹറൻ നിയമം അനുവദിക്കുന്നില്ല എന്ന കാര്യം കൂടി ഓർമ്മിക്കണം. ഹെൽത്ത് സെന്ററുകളും ക്ലിനിക്കുകളും സൽമാനി അടക്കമുള്ള മെഡിക്കൽ കോംപ്ലക്സുകളും പ്രവർത്തിക്കും. 24 മണിക്കൂറുണ്ട്. കാനുവാണെങ്കിൽ രാവിലെ 7 മണിക്ക് തുടങ്ങി രാത്രി 11 വരെയുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിക്കും മെഡിക്കൽ സെറ്റപ്പിനൊന്നും കുഴപ്പമില്ല, വർക്ക് ചെയ്യും അവധിയാണെങ്കിലും എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഇതിനിടയിൽ ആശ്വാസമുള്ള സന്തോഷമുള്ള അഭിമാനമുള്ള കാര്യം പറയട്ടെ. ഈ 2020 ബഹറിൻ വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് തുടങ്ങിയ സമയം മുതൽ എല്ലാ ദിവസവും രാത്രി ബഹറിൻ സമയം 10 മണിക്കാണ്. ചില ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ 1, 2, 5, 10 മിനിറ്റൊക്കെ മാറാറുണ്ട്. നേരത്തെ ആകാറുണ്ട്, വൈകി പോയിട്ടുണ്ട്. ഇതിൽ ഞങ്ങളോടൊപ്പം നടന്ന് ബഹറിൻ വാർത്തയെ സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി സ്വന്തമാണ് എന്റെ വീടിന്റെ മാധ്യമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഏറ്റെടുത്തത്, അതുവഴിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പച്ചപിടിച്ചു നിൽക്കാൻ കാരണമായതെന്ന കാര്യം അഭിമാനത്തോടുകൂടി അറിയിക്കുന്നു. സാധാരണ പ്രേക്ഷകർ, വ്യക്തികൾ, സാധാരണ വ്യക്തികൾ, നിരവധി പ്രസ്ഥാനങ്ങൾ, ഒരുപക്ഷെ ബഹറിലെ എല്ലാ മലയാളി പ്രസ്ഥാനങ്ങളും ഞങ്ങളോട് കരുണാർദ്രമായി സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങളെ സ്വന്തം പോലെ കരുതിയിട്ടുണ്ട്. അതുപോലെ സഹായം കൊടുക്കാൻ വേണ്ടി എത്ര പേരാണ് പേര് പറയാതെ ബഹറിൻ വാർത്തയിലൂടെ എത്രയെത്ര ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. സഹായം വേണമെന്നുള്ളവർ എത്ര പേരാണ് യാതൊരു അഭിമാനക്കുറവുമില്ലാതെ ഞങ്ങളുടെ ഓഫീസിൽ സമീപിച്ചത്. അവരിൽ എത്ര പേർക്ക് ടിക്കറ്റ് കൊടുക്കാനും ഫീസ് കൊടുക്കാനും മറ്റാനുകൂല്യങ്ങൾ നൽകാനും നിങ്ങളുടെ തന്നെ ഇടപെടലിലൂടെ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇതൊന്നും ഞങ്ങൾ എവിടെ നിന്നും കൊണ്ടുവന്നതല്ല, നിങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മനസ്സറിഞ്ഞ് നൽകിയ ഔദാര്യം നിറഞ്ഞ സംഭാവനകളാണ് മറ്റുള്ളവരുടെ ജീവിതമായി ജീവനായി മാറിയത്. നിങ്ങൾ ഉയർത്തിക്കാട്ടിയ നിരവധി ജീവൻ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു, അതിന്റെ പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞു. അതൊക്കെ നിങ്ങളുടെ നിരന്തരമായ ഇടപെടലും ഒരു കരുതലും ശ്രദ്ധയും സംരക്ഷണവും നൽകിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ ഒപ്പം കൈപിടിച്ച് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രേരിപ്പിച്ച നിങ്ങളുടെ മനസ്സിന് എങ്ങനെ ഈ പുതുവത്സര ദിനത്തിൽ നന്ദി പറയണം എന്നറിയില്ല. പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ രാത്രിയിൽ ഔപചാരികമായിട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ അങ്ങനെ സഹകരിച്ചവരോടുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഫയർവർക്സ് ഇല്ലാത്ത പുതുവത്സര രാത്രി നേരത്തെ സൂചിപ്പിച്ചു. ഒരു കാരണവശാലും കൂട്ടം കൂടരുതെന്ന് ഗവൺമെന്റ് പറയുന്നത് അംഗീകരിക്കുക, അനുസരിക്കുക. പുതിയ സാഹചര്യത്തിൽ ജാഗ്രത അധികമായി പാലിക്കണം. രാജാവും പ്രധാനമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാവർക്കും, സ്വദേശികൾക്കും വിദേശികൾക്കുമൊക്കെ ആശംസകൾ നേർന്നിട്ടുണ്ട്. 2020 ചില കെട്ടുപാടുകൾ, വേദനകൾ, വിഷമങ്ങൾ, ആശങ്കകൾ, സ്വപ്നഭംഗങ്ങൾ അതെല്ലാം മറികടക്കുന്ന ഒരു പുതിയ വർഷമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി എല്ലാവരും പ്രാർത്ഥനയോടെ ആശംസിക്കുകയാണ്. നമുക്കതിൽ പങ്കുചേരാം. UK വൈറസ് ഒന്നും വന്നിട്ടില്ലല്ലോ, അതിന്റെ ആശ്വാസത്തിലെത്താം. പല ഗൾഫ് മേഖലയിലും ഇന്ത്യയിലും ഒക്കെ ഈ UK വൈറസ് വന്നതിന്റെ ക്ഷീണമുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്ന് ആത്മാഭിമാനത്തോടെ മുന്നോട്ട് പോവുക. ലുലു എക്സ്ചേഞ്ച് നൽകുന്ന
പത്ത് ബഹ്റൻ ദിനാർ വീതമുള്ള രണ്ടു പേർക്കുള്ള സമ്മാനം ക്യാഷ് വൗച്ചർ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ വൗച്ചറാണ് അത് കിട്ടാൻ വേണ്ടി ലുലു എക്സ്ചേഞ്ച് എന്നെഴുതി ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഇടൂ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതാണ് നല്ല രണ്ട് സമ്മാനമല്ലേ കിട്ടിക്കോട്ടെ അങ്ങനെ വർഷത്തിൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ സമ്മാനം കിട്ടുന്ന സമ്മാനിതരായി ബഹ്റൻ വാർത്തയുടെ പ്രേക്ഷകർ മാറട്ടെ സൗദിയിൽ 9 മരണം യുഎഇയിൽ 4 മരണം കുവൈറ്റിൽ ഒരാൾ മരിച്ചു ഖത്തറിൽ നിന്ന് മരണമില്ല ഒമാനിൽ 2 പേർ ബഹ്റിനിൽ മരണമില്ലാത്ത ദിവസം നേരത്തെ പറഞ്ഞു എങ്കിലും പറയുന്ന കാര്യം അല്പം ജാഗ്രതയുള്ളതാണെങ്കിലും പേടി വേണ്ട കേൾക്കണം മനസ്സിലാക്കണം ഇതുവരെയുള്ള ഒരു വർഷത്തെ കോവിഡിന്റെ ഇതുവരെയുള്ള ആയുസ് ഉണ്ടല്ലോ ഒരു വർഷമാവുന്നു അതിനിടയിൽ ഇന്നലെ ഡിസംബർ 30 എന്ന ഒറ്റ ദിവസം കൊണ്ട് 15,123 പേർ മരിച്ചുപോയി ഇത് റെക്കോർഡാണ് ഇതുവരെ ഇത്രയും വലിയൊരു പ്രതിദിന മരണസംഖ്യ നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ലോകാരോഗ്യ സംഘടന ഈ മരണസംഖ്യയുടെ എണ്ണം ആ ഒരു എണ്ണം ഉണ്ടല്ലോ 15,123 ഇത് കണ്ട് ഞെട്ടിത്തെറിച്ചു നിൽക്കുന്നു നമ്മൾ ഞെട്ടണ്ട ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകണം 7.5 ലക്ഷം കണ്ടിരിക്കുന്നു ഇന്നലത്തെ രോഗബാധയിൽ ഏതായാലും സമ്മാനങ്ങൾ കിട്ടട്ടെ ഞങ്ങളെ കൂട്ടുപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നതിനും നിങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അവസരം നൽകുന്നതിനും അത് പരിഹരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആളുകൾ മുന്നോട്ട് വന്ന് ഇടപെടുന്നതും ഞങ്ങൾക്ക് കൂടുതൽ ഇന്ധനമായി മാറുകയാണ് ഞങ്ങളുടെ ആ ഒരു ഇന്ധനം കത്തിജ്വലിപ്പിച്ച് കൊണ്ടുപോകുന്ന എല്ലാ പ്രേക്ഷകർക്കും 2021 സുദൃഢമായ സ്വപ്നഭരിതമായ സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ നിർഭയമായ ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥനാപൂർവം ആശംസിച്ചുകൊണ്ട് December 31 ഈ ഒരു നൈറ്റ് അപ്ഡേറ്റ്സ് ഈ 2020 അവസാനത്തെ ബഹ്റൻ വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു അടുത്ത ദിവസം പുതിയ വർഷത്തിൻ്റെ പുതിയ നൈറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി പുതിയ വാർത്തകൾക്ക് വേണ്ടി സമാധാനം നിറഞ്ഞ ആശ്വാസം നിറഞ്ഞ വാർത്തകൾക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം